50 വർഷത്തിന് മുകളിലായിട്ട് മുകളിലായി ഇതിനായിട്ട് പോറ്റ തുടങ്ങിയിട്ട് പറവകൾക്കാണ് പ്രധാനമുള്ളത്. 12-13 മണിക്കൂറൊക്കെ പറക്കും. ഇത് രണ്ടും പറവകളാണ്. പറക്കുന്ന സമയത്തൊക്കെ ആഹാരം എന്തൊക്കെയാണ് കൊടുക്കാറ്? ആഹാരം എന്ന് വെച്ചാല് കച്ചവടം സെയിൽ ചെയ്യാറുണ്ടോ? ആ കുഞ്ഞ് വാങ്ങുന്നതാണോ വലുത് വാങ്ങുന്നതാണോ? ഈ കടൽക്കരയിൽ ഇങ്ങനെ പ്രാവിനെ വളർത്തുമ്പോഴുള്ള ഗുണങ്ങളൊക്കെ കടപ്പുറത്തെ ഈ കാറ്റ് കണ്ടിട്ട് ഇങ്ങനെ പുതുതായിട്ട് ഒരാള് ഒരു രണ്ടു മൂന്ന് പറവ പ്രാവിനെ വാങ്ങി. ആ അപ്പോഴ അവരെങ്ങനെയാ ട്രെയിൻ ചെയ്യേണ്ടേ? ട്രെയിൻ ചെയ്യാന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സൈഡ് കടലാകുമ്പോഴേ പ്രാവുക്ക് ദിശ തെറ്റാൻ സാധ്യതയില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്ജ്. അപ്പോൾ ഇന്ന് ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പറവ പ്രാവുകൾ വളർത്തുന്ന അതും 100 മുകളിൽ പറവ പ്രാവുകൾ 50 വർഷത്തിന് മുകളിൽ വളർത്തി ശീലമുള്ള ഒരു ചേട്ടനെയാണെന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചപ്പുറത്തോട്ട് പോയ കാപ്പാട് ബീച്ചാണ് കേട്ടോ, കോഴിക്കോട് കാപ്പാട്, നമ്മുടെ വാസ്കോഡ് ഗാമ കാലുകുത്തിയ സ്ഥലം. അപ്പോൾ ആ കാപ്പാട് നിന്ന് ഒരു 100 മീറ്റർ മാറിയിട്ട് അതേ ബീച്ച് തന്നെ ആ റോഡ് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ പ്രാവുണ്ട് കേട്ടോ, ഇതെല്ലാം പറവ പ്രാവുകളാണ്. അപ്പോൾ ആ കാപ്പാടെന്ന് അവിടെ ആയിട്ടായിരിക്കും കാപ്പാട്, അതായത് ഇങ്ങനെ വളഞ്ഞു കയറുന്നത്. ഓപ്പോസിറ്റ് ലെഫ്റ്റിലോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡത്ത് ഒരു 10 വീടോളം മാറിയിട്ടുള്ള സ്ഥലം. ഇവിടെ കടലാണ് കാണുന്നത്. അപ്പൊ ചേട്ടനോട് കുറെ കാര്യങ്ങൾ ഒന്ന് ചോദിച്ച് പഠിക്കാം. ചേട്ടന്റെ പേരെന്താ ചേട്ടാ? എന്റെ പേര് മമ്മദ് കോയ. എത്ര നാളായി പ്രാവുകളെ? ഞാൻ ഒരു 50 വർഷത്തിന് മുന്നേ 7 വയസ്സില് ഇതിനോടുള്ള ഗ്രേഡാണ്. 50 വർഷത്തിന് മുകളിലായിട്ട് ഇതിനായിട്ട് പോറ്റ തുടങ്ങിയിട്ട്. ചേട്ടൻ കൂടുതലായിട്ട് പറവ പ്രാവ് വളർത്തുന്നത്? ആ പറവ പ്രാവ്. അതെന്തുകൊണ്ടാ ഈ പറവ തിരഞ്ഞെടുത്തത്? കാരണം പറവകൾക്കാണ് പ്രധാനമുള്ളത്. ആ മറ്റുള്ളത് നമ്മൾ ഈ സ്റ്റൈലിന് പോയിട്ടുണ്ടെങ്കിൽ കുറേ തിന്നാൻ കൊടുത്തതിനെ കൊണ്ട് കാര്യമില്ല. പറവകൾക്ക് വെച്ചാൽ ഇത് 13-14 മണിക്കൂർ പറഞ്ഞാൽ ഇതിൽ പന്ത്യം വിടാനൊക്കെ കഴിയുള്ളൂ. ഈ 2-3 മണിക്കൂർക്ക് പറക്കണേനെ പോയിട്ട് യാതൊരു തിന്നാൻ കോയിനെ തിന്നാൻ കൊടുക്കുമ്പോൾ തിന്നാൻ കൊടുത്തിട്ട് അതേമാതിരി ഒരു പ്രയോജനമില്ല. കുറേ തിന്നാൻ കൊടുത്തതിനെ കൊണ്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം നയിക്കണേനെ അണക്കാക്കിയിട്ട് അതിന് പ്രധാനം കിട്ടണമല്ലോ. അപ്പോൾ ഇത് പറക്കും. അപ്പോൾ അതിനാണ് പ്രധാനമുള്ളത്. ആ ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ എത്ര മണിക്കൂറൊക്കെ? 12-13 മണിക്കൂറൊക്കെ പറക്കും. രാവിലെ 6 മണിക്ക് ഇട്ടാൽ രാത്രി 7 മണിക്ക് മത്സരം. രാവിലെ 6 മണിക്ക് ആ എന്നിട്ട് വൈകിട്ട് ആദ്യം ഒരു 7 ഏർക്ക് ഇറങ്ങും. ആ ചേട്ടൻ്റെ ഇപ്പം 100 പ്രാവുണ്ട്. അതിൽ നല്ല പറക്കണ ഒരു പ്രാവിനൊക്കെ ഉണ്ട്, എങ്ങനെ തിരിച്ചറിയുന്നത്? അത് പറക്കണ പ്രാവിനെ കണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ കണ്ണും മുഖത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഓ ഇത് രണ്ടും പറവകളാണ്. ഇത് ഡേസിങ് ഓമറിനും നമ്മളെ നാടൻ പ്രാവിനും ടച്ച് ഉള്ള പ്രാവാണ്ട്. ഈ പ്രാവ് കറുത്ത് പുള്ളിയുള്ള അതിൽ കീഞ്ഞ പ്രാവാണ്ട്. നമുക്കിപ്പോൾ ഈ ചേട്ടൻ്റെ 100 പ്രാവുണ്ട്. അതിൽ ഒരു 12 മണിക്കൂർ ധൈര്യമായിട്ട് പറക്കുമെന്ന് ഉറപ്പിക്കാൻ എങ്ങനെ പറ്റിയ പ്രാവ് ഇത് രണ്ടുമാണ്. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റണം? ഒരുപാട് പേര് അതായത് ഓരോന്നിന് കണ്ണുമുഖത്തിന് വ്യത്യാസങ്ങളുണ്ട്. പറവക്ക് പ്രത്യേക ഒരു കണ്ണും പുറകുണ്ട്. മറ്റുള്ള പ്രാവിന് അതില്ല. ആ കുറേ ചണ്ടി പോകാൻ നമ്മൾ പോറ്റീനെ കൊണ്ട് കാര്യമില്ല. നല്ലതിനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. വാങ്ങാൻ വരുമ്പോഴേ ആ ഇങ്ങനെ പറക്കുമെന്ന് ചുമ്മാ പറഞ്ഞ് പറ്റിക്കാൻ സാധ്യതയുണ്ട്. അല്ല ഓരോ പോലും നോക്കിയിട്ടാണ് വേങ്ങണത്. ആ ഇതിൽ കണ്ണിന് എന്താ നല്ല ചുവപ്പായിരിക്കും? അല്ല കണ്ണിൻ്റെ അല്ല, ഈ ചുണ്ടുകളും ഈ കാലിൻ്റെ ഇതുണ്ട്. ഇതിന് നോക്കാൻ ആ ഈ കാലിൻ്റെ വിരലുണ്ടല്ലോ കാലിൻ്റെ, ഈ കാലുകൾ നേരിയ കാലായിരിക്കണം. നേരെ കാല് അത് കോയമ്പത്തൂർ പ്രാവിന് ടച്ച് ഉള്ള കാലുകളാണ്. അറിയാമല്ലേ. അപ്പൊ ഈ നേരെ കാലും ഈ മെല്ലിയ ശരീരമാകുമ്പോൾ പ്രാവിന് എൽത്ത് കൂടുതൽ. കുറെ തടി മണ്ണുണ്ട് അതിനെ കൊണ്ട് പോകുന്ന നയിച്ചൊന്നുമില്ല. എൽത്തുള്ള ഈ ശരീരം കുറഞ്ഞോനല്ല നയിച്ചെന്നത്. അപ്പൊ ഈ ശരീരം കുറഞ്ഞ പ്രാവിന് മുന്നിലെ ബോഡി ഉണ്ടല്ലോ ജെറ്റ്, അത് നല്ല ഭീതി ഉണ്ടാവും. അര പിന്നെ മെഞ്ഞുകൊണ്ടാണ് ആ പ്രാവ് നന്നാക്കി പറക്കും. ഇതിലല്ലേ. അതുപോലെ ഈ പറക്കുന്ന സമയത്തൊക്കെ ആഹാരമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുക? ആഹാരം എന്ന് വെച്ചാൽ രാവിലെ ഈ ബല്ലക്കൂട്ടിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളവും കുറച്ച് മുത്താരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മുത്താറി മുത്താറി കുതിർത്തിട്ടാണ്? അല്ല അല്ലാണ്ട് തന്നെ മുത്താരിയും കുറച്ച് ഇട്ട് കൊടുത്താൽ അത് തിന്ന് കഴിഞ്ഞാൽ വലിയൊരു 10-50 മണി കൊത്തി തിന്നാലേ അങ്ങോട്ട് ഇട്ട് ആട്ടുള്ളൂ. ആ
അത് രണ്ടും കൊടുത്താൽ മതി. ഓ അത് പറക്കൂ. ആളുകൾ വരൂ, കുട്ടികളെ മേങ്ങാന് ആ ഒരു വന്ന് കഴിഞ്ഞാൽ ഒരു കൂട്ടിലിട്ടിട്ട് കാണിച്ചു കൊടുക്കും. ഒരു ഇഷ്ടപ്പെടണം ജോഡികൾ. അപ്പം അതിനെ നമ്മൾ വില പറഞ്ഞാൽ, നമ്മൾ 1,000 2,000 പറഞ്ഞാൽ ഒരു വിധ ഒരു വിധമായ വില പറയും. നമുക്ക് ഒത്തങ്ങൾ നമ്മൾ കൊടുക്കും. ഈ ഒരു കുഞ്ഞൊക്കെ എത്ര രൂപ വില വരും? ഇനി ഇപ്പം നല്ല പറക്കും. ഇതിൻ്റെ ഇതിന് ജോഡിക്ക് 1,000 1,500 കുടിക്കും കുട്ടികൾക്ക്. ആ പറക്കാനാവുമ്പോൾ ഒരു കൊടുക്കുള്ളൂ. പിന്നെ 2,000 ഉണ്ട് ജോഡിയിലുള്ളത്. ആ അതന്നെ കുഞ്ഞ് വാങ്ങണം. കുഞ്ഞിനെ ഇവിടെ തയ്ക്കല്ലാത്ത കുഞ്ഞുങ്ങളെ മേങ്ങി കൊണ്ടിട്ട് അവിടെ തയ്ക്കണം. വലുതിനെ മേടിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് ചെറുക്ക് കൊടുത്താൽ അത് വീണ്ടും തിരിച്ചിങ്ങോട്ട് വരല്ലേ മറ്റുള്ള സ്ഥലത്ത് പോകും. കുഞ്ഞുങ്ങളെ തയ്ക്കെടുത്താൽ അവർക്ക് അവിടെ അതിനെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിന് ഈ പ്രത്യേകത വെച്ചാൽ 3 പറക്കൽ പറന്നിറങ്ങണം. നിങ്ങളെ വീട്ടിലാണെങ്കിൽ, നിങ്ങൾ കൊണ്ടുപോയതാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ 3 പറക്കൽ പറന്നിറങ്ങിയാൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ അതിനാട്ടാം, പറപ്പിക്കാം. പിന്നെ നിങ്ങളെ വീട്ടിൽ തന്നെ അത് വന്നിറങ്ങുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത അതാണ്. താല്പര്യം ചെറുപ്പത്തിൽ ഞാൻ ബുദ്ധി വെച്ച് വരുമ്പോൾ ഇതിനാണ് കാണുന്നത്. ആ അപ്പോൾ ഇതിനോടുള്ള സംഘർഷമായി, അങ്ങനെയാണ് ഇതിനോടുള്ള മൂടുകൾ. അപ്പോൾ ഇൻ്റെ അത് കണ്ടിട്ട് ഇപ്പോൾ നമ്മളെ അയൽവാസികളും കുറേ കുട്ടികളൊക്കെ ഇതിന് പോറ്റാൻ തുടങ്ങി. ഇതാ ഓന് മറ്റുള്ളവരൊക്കെ ഇവിടെ പോറ്റാൻ തുടങ്ങി. അപ്പോൾ ഓർക്ക് ഇതിനോട് സംഘർഷങ്ങളായി. ഇതിലായില്ലേ ഓലും പോറ്റിനും കുറേ ചപ്പാട്ടനൊക്കെ അതൊക്കെ ഒഴിവാക്കി. ഓലും പറവകളാണ് കൊണ്ടുപോകുന്നത്. ആ ഈ കടൽക്കരയിൽ ഇങ്ങനെ പ്രാവിനെ വളർത്തുമ്പോഴുള്ള ഗുണങ്ങളൊക്കെ എന്താ? അതേ കടപ്പുറത്തെ ഈ കാറ്റ് കണ്ടിട്ട് പ്രാവ് ഇങ്ങനെ സ്ലോയിൽ പറക്കുള്ളൂ. സ്ലോയിൽ കാറ്റ് കണ്ടിട്ട് ഈ കടലിൻ്റെ തീരം കണ്ടിട്ടാണ് പ്രാവ് ഇങ്ങനെ പറക്കുന്നത്. വേറെ മനസ്സിലല്ലേ, ഈ കടപ്പുറം ഭീതിയിലാണ് ആദ്യം പ്രാവിനെ പോറ്റി പറപ്പിക്കാൻ പോറ്റുന്നത്. പറവകളെ പോറ്റുന്നത് അല്ലാതെ നമ്മൾ ചെയിനിൽ കണ്ടമാനെ കോയിനെ പോറ്റിനെ ഒരു പോറ്റിനെ കൊണ്ട് കാര്യമില്ല. ഇതിന് തിന്നാൻ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് ഇത് ഇതിനോട് നമ്മളൊരു ഫലം കാട്ടുമ്പോൾ അതും നമ്മളോട് ഫലം കാട്ടും. വേറെ മനസ്സിലായാലും ഇതിനെ പറപ്പിച്ചാൽ അത് പ്രൈസ് അടിക്കൂ. ടൂർണമെൻറ്റ് നടത്തിയാൽ വിചാരി ചിലപ്പോൾ ഒരു 200 300 കൂടൊക്കെ ഉണ്ടാവും. ഒരു 500 തോതിൽ ഇപ്പോൾ ടൂർണമെൻറ്റ് ഇപ്പോൾ നമ്മളൊരു ടീമായി നടത്തുകയാണെങ്കിൽ അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും അതിന് എംപയർ ഉണ്ടാവും. എംപയറിന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടെങ്കിൽ ഓൻ്റെ ചെലവും അന്നത്തെ ഒരു കൂലിയും കൊടുത്തോളും നമ്മൾ. മത്സരത്തിൽ പങ്കെടുത്ത് പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കോഴിക്കോട് പോയിട്ട് ടൈമിൽ മത്സരത്തിന് ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ ഇവിടെ പോറ്റിട്ട് ഇവിടെ അതിനെ പറപ്പിക്കുന്നതിനുള്ള അങ്ങനെ മൂടാരൊന്നുമില്ല. കുഞ്ഞെടുത്തുള്ള ആ കുഞ്ഞെടുത്തിട്ട് ഓരോരുത്തർ വെക്കും. ആ ഓരോരുത്തർ പറക്കണ് പ്രാക്കൾ. ഇനി ഇന്ന കളറെ കൂടുതൽ പറക്കും അങ്ങനെ എന്തെങ്കിലും? അതൊന്നുമില്ല, കളറുകളെല്ലാം പറക്കും. ഈ പാലക്കാടൻ പ്രാവാണ് ഏറ്റവും പ്രത്യേക നല്ല പ്രാക്കൾ. പാലക്കാടൻ പ്രാവ് അതിന് പ്രത്യേകത ഒരു പ്രാവാണ്. അതൊരു മെലിഞ്ഞ പ്രാവാണ്. പ്രമനസിലല്ലേ, ആ പ്രാവിനൊരു പ്രത്യേകത തന്നെ. നേരിയ കാലവും നേരിയ ചുണ്ടും ഇതൊക്കെ തന്നെയാണ്. ഒരു മെലിഞ്ഞ പ്രാവാണ്. ആദ്യ ഭക്ഷണം മറ്റുള്ള പ്രാവിൻ്റെ അടുത്ത് ആദ്യ ഭക്ഷണമൊന്നും കഴിക്കൂല. പക്ഷേ അതാണ് പറവകൾക്ക് ഏറ്റവും വലിയ പ്രാവ്. ആ അതിന് ജോലിക്ക് 10,000 5,000 6,000 ഒക്കെ ബലം ഉണ്ട്. ആ അതുപോലെ ഈ മരുന്നായിട്ടൊക്കെ എന്തൊക്കെ എടുക്കാറുള്ള മരുന്നുകൾ? മരുന്നുകളിൽ ഇപ്പോൾ പല സൈസ് ഉണ്ട് ഇവിടെ. ആ ഇരക്കുണ്ട്. അതേമാതിരി നമ്മളെ ഈ മെലിച്ചിരി കൊട്ടുകൊന്തലിന് പറയും, അതിനുള്ള മരുന്ന്. പിന്നെ വയറ്റിൽ നിന്ന് കുടിച്ചാൽ അതേമാതിരി, പിന്നെ ഛർദി ഉണ്ടായാലും അല്ലെ ജലദോഷം പിടിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ ഈ കൊരല്ലേ അതിനുള്ള എല്ലാ മരുന്നുകളുണ്ട്. അത് ആ മെഡിക്കൽ നമ്മളിവിടെ മൃഗാസ്പത്രി പോയി പറഞ്ഞാൽ ഓല് അതിനുള്ള മരുന്ന് എഴുതി തരും. പിന്നെ ഓല് കഴിച്ചിട്ട് ഓല് ഇത് കഴിക്കാതായിട്ട് നമ്മളെ പ്രത്യേക ഒരു നാടൻ മരുന്ന് നമ്മൾ ഉണ്ടാക്കലുണ്ട്. അത് കഞ്ഞുകുറുക്കലിൻ്റെ ഇല, അതേമാതിരി ആര്യപ്പിൻ്റെ ഇല, വേപ്പിൻ്റെ ഇല, തുളസി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നാടൻ മരുന്ന് ഉണ്ടാക്കി അതും കൊടുക്കും. ഈ ഉണക്കിനൊക്കെ ആ പുതുതായിട്ട് ഒരാൾ ഒരു 2-3 പറവപ്രാവിനെ വാങ്ങി. ആ അപ്പോൾ അവരെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്? ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ അവരവിടെ തയ്ക്കുള്ള പ്രാക്കൾ, എണിങ്ങിയ പ്രാവുകൾ, എണിങ്ങിയ പ്രാവിൻ്റെ അപ്പുറം ഇതിനാട്ട പറപ്പിക്കണം. അപ്പോൾ അതിൻ്റെ അപ്പുറം ഇതിങ്ങനെ പറന്ന് കുറച്ച് ഒരു 1/2 മണിക്കൂർ പറന്നിറങ്ങി അന്ന് ഇറങ്ങിയതിന് കുട്ടിയാണ്. പിറ്റേന്ന് അതേ പ്രാവിൻ്റെ അപ്പുറം തന്നെ ഒരു പിന്നെയും വിടുന്നത്.
അന്ന് പിന്നെ അത് പറക്കേണ്ടത് ഒരു മണിക്കൂറാണ്. അപ്പോൾ രണ്ട് ദിവസമായി വീണ്ടും അതിനെ ഈ എണിഞ്ഞ പ്രാവിൻ്റെ അപ്പം മൂന്നാമത്തെ ദിവസം ബലി വിടാൻ. അപ്പോൾ മൂന്ന് ദിവസം ആകുമ്പോൾ രണ്ട് മണിക്കൂർ പിന്നെ മൂന്ന് മണിക്കൂറായി. അങ്ങനെ എന്താക്കൂ, ഈ എണിഞ്ഞ പ്രാവിനെ ഇവിടെ നിർത്തിയിട്ട് ഈ എണങ്ങാത്ത പ്രാവിനായിട്ട് ഇത് നോക്കും. അപ്പോൾ മൂപ്പര് ഒരു നാല് മണിക്കൂർ പറന്നിട്ട് ഒന്ന് ഇവിടുന്ന് ബെല്ല ആറ്റി കൊടുത്ത് അതിൻ്റെ ഇരുന്ന് മൂപ്പര് അങ്ങനെ അതിനെ ട്രെയിനാക്കി മൂപ്പരെ തയ്ക്കി കൊണ്ടിരുത്തി. അതെ, എണങ്ങാത്ത സാധനത്തിനെ എണക്കി കൊണ്ടിരുത്ത്, അങ്ങനെയാണ് എണക്കി കൊണ്ടിരുത്തത്. ഇങ്ങനെ ഒരു സൈഡ് കടലാകുമ്പോഴേ പ്രാവുക്ക് ദിശ തെറ്റാൻ സാധ്യതയില്ല. അയ്യേ കറക്റ്റായിട്ട്. ഓ, അത് ഇവിടുത്തെ പ്രാവ് പോയാൽ കാർമേഘത്തിന് കയറിപ്പോവും. കാർമേഘത്തിന് കയറി എങ്ങോട്ടൊക്കെ ആയിപ്പോവും. കടൽ തിക്ക് നോക്കിയിട്ട് ഇങ്ങനെ വരും. അത് അതിൻ്റെ സ്ഥലം കണ്ടാലും അത് വന്ന് ഉത്തിരിക്കും. സ്ഥലം കണ്ടില്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തായി പോവും. അങ്ങനെ സ്ഥിരം പ്രാവുകൾ പറഞ്ഞു. എത്ര ഡെയിലി എത്ര തവണയാ ചേട്ടാ ആഹാരം കൊടുക്കാറുള്ള? നമ്മള് ഒരു നേരം കൊടുക്കുള്ളൂ, വൈകിട്ട് മാത്രം. പിന്നെ വെള്ളം രണ്ടു നേരം കൊടുക്കും. രാവിലെ കൂടെ ഓർന്നിട്ട് കല്ലിൽ കൂടി വെച്ച് കാട്ടി കൊടുക്കും. പിന്നെ കുഞ്ഞ് കുട്ടികളുള്ളതിന് രണ്ടു നേരം ഭക്ഷണം കൊടുക്കും. രാവിലെ വൈകുന്നേരം അതിൽ കുട്ടികൾക്ക് കൊടുക്കണമല്ലോ ഈ ഭക്ഷണം. ചേട്ടാ, ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിലെ എത്ര വർഷം വരെ ഒരു പ്രാവ് ജീവിച്ചിരിക്കും? അതിൻ്റെ ചിലത് 15, ചിലത് 20. 20 വർഷമൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പ്രാവുണ്ട്. ചിലത് നിൽക്കും, ഇവിടെ നിന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ 12 വയസ്സായതിപ്പോൾ ഒന്നും ഇവിടെ ഉണ്ട്. ഓക്കെ, നല്ല ആരോഗ്യത്തോടെ തന്നെ നിൽക്കുന്നു. മുട്ടയൊക്കെ ഇടാറുണ്ട്? അല്ല, അതാണ്. ചിലത് 6 മാസം കൊണ്ട് ചാവും, ചിലത് 3 മാസം കൊണ്ട് ചാവും, ചിലത് 1 കൊല്ലം 2 കൊല്ലം ആയുസ് നീട്ടുള്ളത് അങ്ങനെ നിൽക്കും. മനുഷ്യനെ പോലെ 12 വർഷം വരെ ഇപ്പൊ ഒന്നും ഇവിടെ ഉണ്ട്. ഒന്നും ആയിട്ടൊന്നും ഇല്ല. നാളത്തെ കാര്യം ദൈവത്തിനാണ്. അതിന്റെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്തിനാ രണ്ട് ഫാൻസി പ്രാവ് പാത്രം വളർത്തുന്നത്? ഇതൊരു ഫാൻസി അല്ലേ? അതൊരു ഫാൻസിയാണ്. അതെന്തുകൊണ്ടാ ചുമ്മാ ഭംഗി കിട്ടിരിക്കണ? അതെ, ആ ഒന്നവിടെ കിടന്നോട്ടെ അഞ്ചിട്ട്. ഈ ഒരു കൂട് എന്തിനാ ഉണ്ടാക്കി വെച്ചിരിക്കണ? അതെ, പറക്കണ പ്രാക്കളുണ്ടല്ലോ, പറപ്പിക്കാൻ വെക്കണ പ്രാക്കൾ അതിൻ്റെ അകത്ത് ഇടുള്ളൂ. ഓക്കെ, മറ്റേത് ഇങ്ങനെ എനിക്ക് പറഞ്ഞോളൂ, വൈലാത്താവുമ്പോൾ പറക്കൂല. ഓക്കെ, അതെല്ലാം ഈ ഇതേമാതിരിയുള്ള പോറ്റിലൊക്കെ ഉണ്ടാവും. ഇതേപോലെ വളർത്തുന്നവരോട് ചേട്ടനെ ഇത്ര എക്സ്പീരിയൻസിൽ എന്താ പറയാനുള്ളത്? ഓരോരുത്തരും സ്റ്റൈലല്ലേ, അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റൂല. എന്നാലൊരു അഡ്വൈസ് എന്തെങ്കിലും? അതാ നമ്മളിപ്പോ എന്താ പോറ്റാരുണ്ടാവും, ഓല് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. സംസാരിച്ചിട്ട് ഓല് പറയും, അതാ എൻ്റെ പ്രാവ് ഇത്ര പറഞ്ഞു, എൻ്റെ പ്രാവ് ഇത്ര പറഞ്ഞു. അത് നമ്മൾ തമ്മിൽ അങ്ങോട്ട് സംസാരിക്കും. നിങ്ങളെ സ്റ്റൈലിൽ ഇപ്പോൾ ചില നേരം നമ്മൾ സംസാരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഓലയിട്ട് നമ്മൾ സംസാരിക്കുക. നമ്മളെ പോലത്തെ പോറ്റാരാകുമ്പോൾ ഓലയിട്ട് നമുക്ക് സംസാരിക്കുക. പറഞ്ഞ ചെല്ലാം പോലത്തെ ഒരു ഇപ്പോൾ അങ്ങാടിയിൽ ഇപ്പോൾ ഏതെങ്കിലും ആരെങ്കിലും പോറ്റാട്ടു, ഈ എന്തേരാ ഇതിൻ്റെ പ്രായനാട്ടുമ്പോൾ ഈ ആട്ടിയത്. അപ്പോൾ ഓരോ എഴുത്തും പോയി ചോദിക്കുകയാണ് എന്നോട്, ഈ അല്ല എൻ്റെ പ്രായം തിന്നാൻ കൊടുക്കുക, ഞാനല്ലേ. അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള ടൈമിൽ അതിന് ആട്ടു. ചെറുപ്പത്തിൽ ഇതിനെ ക്ലാസ് എടുത്തിട്ട് വന്ന് പഠിക്കാനുണ്ട്. പഠിച്ച് വന്നിട്ട് വേണം പോറ്റി ലെവലാക്കി കിട്ടാൻ. പഠിച്ച് പോറ്റുമ്പോൾ കുറച്ചാവും. ഇതിന് മരുന്നും കൂടി അറിയില്ലേ, നോക്കാൻ അറിയില്ലല്ലോ. അങ്ങനെ റെയിനായി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതായൻ്റെ അച്ഛൻ പഠിച്ച് പഠിക്കേ ഉള്ളൂ. അങ്ങനെ കായ തബലൊക്കെ ഇവരൊക്കെ ചെറുപ്പത്തിൽ ഇതിൻ്റെ പ്രായം മേക്കൊണ്ടായി. അന്നൊന്നും ഒരു എത്തുകയില്ല, ഇപ്പോൾ പോലും ലെവലായി. ഇതാണ് പിള്ളേരെ കൂട് സെറ്റപ്പുകൾ കേട്ടോ. ഇങ്ങനെ ഷെഡ് പോലെ ചെയ്തിട്ട് കുറേ കൊച്ചു വിചാരങ്ങൾ ആ ഒരു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. Yeah, I don't know.